യൂറോപ്യൻ ഫാൻസ്, ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസിനെല്ലാം നല്ല റെസ്പോൺസ് ആണ് നിങ്ങൾ നൽകിയത്. തുടർന്നും ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും തരണം. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്നത് തന്നെ. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് തുടർച്ചയായിട്ട് ആനിമേ കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. ആനിമേ ഫാൻസ് ആണ് നിങ്ങളെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ഒപി ഫാൻസ് എല്ലാം ജസ്റ്റ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ മാക്സിമം. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റാരെ കുറിച്ചും അല്ല, വൺ ഓഫ് ദ ലെജൻഡറി ക്യാരക്ടർ വൺ പീസ് എന്ന് പറയാം, സിൽവർ റെയ്ലി. എന്നെ സംബന്ധിച്ചിടത്തോളം റെയ്ലി ഒരു ലെജൻഡറി ക്യാരക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് 70% മാത്രം യോജിക്കൂ. അതിന്റെ റീസൺ ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് റെയ്ലി എന്ന ക്യാരക്ടറിന്റെ മിസ്റ്ററീസ്, അതുപോലെ തന്നെ ഫാൻ തിയറീസ്, റെയ്ലി എന്ന ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി, പവർ ആൻഡ് എബിലിറ്റീസ് എല്ലാം നോക്കാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. കൂടാതെ റെയ്ലിയെ കുറിച്ച് ഓടെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ക്യാരക്ടറിനെ നറേറ്റ് ചെയ്തത് രണ്ട് സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സിൽ നിന്നാണ് എന്ന്. അതാരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ യെസ്, നമ്മുടെ സാഞ്ചിയും സോറോയും ആണ്. ഈവൻ ധാരാളം സിമിലാരിറ്റീസും ഉണ്ടെന്ന് പറയാം. റോജറിന്റെ ആദ്യ ഗ്രൂമേറ്റ് എന്ന് പറയുന്നത് റെയ്ലിയാണ്, നമ്മുടെ ലൂഫിയുടെ ആദ്യ ഗ്രൂമേറ്റ് എന്ന് പറയുന്നത് സോറോയും ആണ്. അപ്പോൾ സിമിലാരിറ്റി നമ്പർ 1 ആൻഡ് സിമിലാരിറ്റി നമ്പർ 2 എന്ന് പറയുന്നത് പൂവർ നാവിഗേഷൻ. സോറോയെ പോലെ തന്നെ റെയ്ലിക്കും വഴികൾ തെറ്റാറുണ്ട്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള മെന്റാലിറ്റി രണ്ടുപേർക്കും ഇല്ല എന്ന് പറയാം. കൂടാതെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന കാര്യത്തിലും സോറോയെ പോലെ തന്നെയാണ് റെയ്ലിയും. സോറോ എത്രമാത്രം ആൽക്കഹോളിന് അഡിക്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ റെയ്ലിയുടെ കാര്യത്തിലും വലിയ മാറ്റമൊന്നുമില്ല. മോർ ഇമ്പോർട്ടന്റ് ആയ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കണ്ണിലെ ആ സ്ക്രാച്ച് മാർക്ക്, അതുപോലെ തന്നെ റോജറിന്റെ റൈറ്റ് ഹാൻഡ് മാൻ എന്നാണ് റെയ്ലി വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ലൂവിയുടെ റൈറ്റ് ഹാൻഡ് മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സോറോയുമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മാത്രം സിമിലാരിറ്റീസ് ആണ് സോറോ ആയിട്ട് റെയ്ലിക്ക് ഉള്ളത് എന്ന്, അതായത് മാച്ച് ആകുന്നത് എന്ന്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, രണ്ടുപേരും സ്പോർട്സ്മാനും കൂടെയാണ്. ഇനി സാഞ്ചി ആയിട്ടുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് സാഞ്ചിയുടെ ഫൈറ്റിംഗ് സ്റ്റൈല് ആൻഡ് ആ കൂൾനെസ്. വൺ പീസിൽ തന്നെ കൂളായ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സാഞ്ചിയാണ്. ആ ഒരു സിമിലാരിറ്റി ഇവിടെ നമുക്ക് റെയ്ലിയിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാഞ്ചി ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള കണ്ണിനെസ്, അത് നമുക്ക് റെയ്ലിയിലും കാണാം. കൂടാതെ സാഞ്ചിയുടെ വീക്ക്നെസ് എന്താണോ അത് തന്നെയാണ് റെയ്ലിയുടെ വീക്ക്നെസ് എന്ന് പറയുന്നതും. യെസ്, ഗേൾസ് തന്നെ. ബട്ട് സാഞ്ചി ഗേൾസിനെ കാണുമ്പോൾ ചാടി വീഴുന്നത് പോലെ റെയ്ലി എങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. പലതരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള സാഞ്ചിനെയും സോറോയിനെയും ലൂഫിക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന രീതി കിട്ടി. ഇവരുടെ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് മെർജ് ചെയ്ത് റോജറിന്റെ റൈറ്റ് ഹാൻഡ് മാൻ എന്നുള്ള രീതിയിൽ ഓർഡർ റെയ്ലിനെ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. കൂടാതെ ധാരാളം മിസ്റ്ററീസ് അല്ലെങ്കിൽ സീക്രട്സ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റെയ്ലി. വൺ പീസ് ഫാൻസ് തന്നെ റെയ്ലിയെ മെൻഷൻ ചെയ്യുന്നത് ദ മാൻ ഹു കെപ്റ്റ് ദ സീക്രട്സ് ബൈ ഹിംസെൽഫ് എന്നാണ്. അതായത് റോജറിന് എല്ലാ കാര്യത്തിലും എത്ര മാത്രം നോളജ് ഉണ്ടോ അത്രയും തന്നെ നോളജ് റെയ്ലിക്ക് ഉണ്ട് എന്ന് പറയാം. ജോയ് ബോയിനെ കുറിച്ചും വില്ലോ ഡിയെ കുറിച്ചും ക്രോണോഗ്ലിഫിക് മിസ്റ്ററീസിനെ കുറിച്ചും ഈവൻ വൺ പീസിനെ കുറിച്ച് പോലും നമ്മുടെ റെയ്ലിക്ക് അറിയാം. എന്താണ് വൺ പീസ്, എവിടെയാണ് വൺ പീസ് എന്നെല്ലാം അറിയാവുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങേര് തന്നെയാണ്. ആൻഡ് നമ്മുടെ റോജർ മരിക്കുന്നതിന് മുൻപ് റെയ്ലിയെ കണ്ട് സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഐ വിൽ നെവർ ഡൈ പാർട്ണർ എന്നൊക്കെയാണ് റോജർ പറയുന്നത്. ഇത് മീൻ ചെയ്യുന്നത് വില്ലോ ഡീനെ നയിച്ചുകൊണ്ട് പോകാൻ മറ്റൊരാൾ വരുമെന്നായിരുന്നു. ആൻഡ് എനിക്ക് ഇവിടെയും മനസ്സിലാക്കാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടൈമിൽ ഏസിനെ നോക്കാൻ റെയ്ലിയോട് പറയായിരുന്നു, എന്നിട്ടും ഹെയർപിൻ്റെ എടുത്ത് ഏൽപ്പിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ഫാൻ തിയറിൽ പറഞ്ഞതാണ്, ബട്ട് ഗായ്സ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. എനിവേ, റെയ്ലി എന്ന ക്യാരക്ടറിനെ ഓടെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നറേറ്റ് ചെയ്തത്. വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ ഇൻ വൺ പീസ് എന്നൊക്കെ പറയാം. നമ്മുടെ ഷാങ്സിനെയും ബഗ്ഗിനെയും ഏർലി ഏജിൽ നോക്കിയതടക്കം പവർഫുൾ ക്യാരക്ടർ ആയിട്ട് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഷാങ്സ്, അതായത് സ്ട്രോങ്സ്റ്റ് ഹാക്കി യൂസർ ഇൻ വൺ പീസ് എന്ന ടൈറ്റിലിന് ഉടമ ഷാങ്സ് ആണ്. അപ്പോൾ ഷാങ്സിനെ ഹാക്കി പഠിപ്പിച്ചു കൊടുത്തത് തന്നെ നമ്മുടെ റെയ്ലിയാണ്. പ്രൊട്ടോഗണിസ്റ്റ് ആയ ലൂഫിക്ക് പോലും ടൈം സ്കിപ്പിന്റെ ആ ഒരു ടൈമിൽ ഹാക്കി പഠിപ്പിച്ച് ലൂഫിനെ മോർ സ്ട്രോങ്ങർ ആക്കി മാറ്റിയതും ഈ റെയ്ലിയാണ്. വൺ പീസിലെ രണ്ട് സ്ട്രോങ്സ്റ്റ് ക്യാരക്ടേഴ്സിന് സെൻസേ ആവുക എന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഈ ഒരു ടൈം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം റെയ്ലി തന്റെ പ്രൈം ടൈമിൽ എത്ര മാത്രം പവർഫുൾ ആയിരുന്നു എന്ന്. ഈവൻ ഇപ്പോൾ നോക്കിയാൽ പോലും പുള്ളിനെ സ്ട്രോങ്സ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഹാക്കിൽ ഒരു ബേസിക് നോളജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മാൻ അത് തന്നെ ധാരാളമാണ്. കൂടാതെ ലൂഫി പൈറേറ്റ് കിംഗ് ആകണമെന്ന് റെയ്ലിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറയാം. തന്റെ ഫോർമർ ക്യാപ്റ്റനായ റോജറിന്റെ എല്ലാ ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും ലൂഫിയിലും കാണാൻ സാധിച്ചിരുന്നു എന്ന് റെയ്ലി തന്നെ പറയുന്നുണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ച് നമ്മുടെ ഷാങ്സും റെയ്ലിയോട്ട് കാര്യം പറയുന്നുണ്ട്, ഞാൻ എന്റെ ലെഫ്റ്റ് ആൻഡ് ലൂഫിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും, ഞാൻ നിധി പോലെ കൊണ്ടു കിടന്ന റോജറിന്റെ ക്യാപ്പും ലൂഫിക്ക് കൊടുത്തു, ബട്ട് എനിക്കതിൽ യാതൊരു ദുഃഖവും ഇല്ല, കാരണം ഐ ക്യാൻ സി റോജർ ഇൻ ലൂഫി എന്നായിരുന്നു ഷാങ്സ് റെയ്ലിയോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ മുതലാണ് റെയ്ലിക്ക് ലൂഫി എന്ന ക്യാരക്ടറിനോട് കുറച്ച് ഇഷ്ടം തോന്നാൻ കാരണമെന്ന് പറയാം. 2 വർഷം ആമസോൺ ലില്ലി ഫോർ ചൈൽഡിൽ വെച്ച്, അതായത് ട്രെയിനിങ് ടൈമിൽ, നമ്മുടെ ലൂഫിയുടെയും റെയ്ലിയുടെയും ബോണ്ട് വളരെയധികം സ്ട്രോങ് ആയി മാറുന്നത് കാണാൻ സാധിക്കും. ആവറേജ് പ്ലെയർ ആയിരുന്നു നമ്മുടെ ലൂഫിനെ ഒരു പ്രോ പ്ലെയർ മോഡിലോട്ടാക്കാൻ റെയ്ലിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ഈവൻ ലൂഫി ഗിയർ 4 അച്ചീവ് ചെയ്യാൻ പ്രധാന റീസൺ എന്ന് പറയുന്നത് പോലും റെയ്ലിയുടെ ട്രെയിനിങ് ആണ്. അതുപോലെ ലൂഫി ഒരു പെർഫെക്റ്റ് ഹാക്ക് യൂസർ ആകാനും ഗിയർ 2 ഫോം ലൂഫി എടുക്കുമ്പോൾ ലൂഫിയുടെ ലൈഫ് സ്പാൻ കുറയുന്ന പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്ത് അതൊരു നല്ല കണ്ടീഷനിലാക്കി മാറ്റാനും ലൂഫിയുടെ മെന്റൽ ട്രോമയിൽ നിന്നും ലൂഫിനെ കരകീറ്റിയതും എല്ലാം നമ്മുടെ റെയ്ലിയാണ്. മാൻ, ലൂഫി എങ്ങനെ റെയ്ലിയെ മീറ്റ് ചെയ്തപ്പോ
പോവുകയായിരുന്നെങ്കിൽ ലൂവിക്ക് വന്നേക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാറിയാണ്. കൂടാതെ ധാരാളം എനിമീസ് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ റെയ്ലി തന്നെയാണ്. മങ്കിഡി ഡ്രാഗൺ എത്രമാത്രം എനിമീസ് ഉണ്ടോ അത്രയും എനിമീസ് തന്നെ നമ്മുടെ റെയ്ലിക്ക് ഉണ്ട് എന്ന് പറയാം. വേൾഡ് ഗവൺമെന്റ്, മറൈൻസ്, ഡോൺ ചിൻജാവോ, ഷിൻകി, മാർഷൽ ഡി ടച്ച് അഥവാ ബ്ലാക്ക് ബിയർഡ് എല്ലാം നമ്മുടെ റെയ്ലിയുടെ എനിമി ലിസ്റ്റിലുള്ളവരാണ്. അതുപോലെ തന്നെ ധാരാളം പവേഴ്സ് ആൻഡ് സ്കിൽസ് റെയ്ലിക്ക് ഉണ്ടെന്ന് പറയാം. ഹൈ ഇന്റലിജന്റ്, സൂപ്പർ ഹ്യൂമൻ കണ്ടീഷൻ, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സൂപ്പർ ഹ്യൂമൻ സ്റ്റാമിന ആൻഡ് ഡ്യൂറബിലിറ്റി, ഹൈ പെയിൻ ടോളറൻസ്, ബേസിക് അഡ്വാൻസ് ഓൾ ടൈപ്സ് ഓഫ് ഹാക്കി, കൂടാതെ മാസ്റ്റർ ഇൻ സോർഡ് ഫൈറ്റ്, ഇതെല്ലാം മാച്ച് ആകുന്ന മറ്റൊരു ക്യാരക്ടർ കൂടെ വൺ പീസ് വേൾഡിലുണ്ട്. അതാണ് മീഹോക്ക്. ഈ ഒരു റീസൺ കൊണ്ടാണ് റെയ്ലിയുടെ മകനാണ് മീഹോക്ക് എന്ന ഫാൻ തിയറി വരാൻ കാരണം. കൂടാതെ അഡ്മിറൽ ലെവലിലുള്ള കിസാറുമായിട്ടൊക്കെ ഭയങ്കര കൂളായിട്ട് നിന്നാണ് റെയ്ലി ഫൈറ്റ് ചെയ്യുന്നത്. ഏകദേശം ക്യാരപ്പിന്റെ ഏജ് ഉണ്ടായിട്ട് പോലും തന്റെ പഴയ സ്കിൽസ് ഒന്നും മറക്കാതെ കിസാറിനെ പോലെ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം പവർഫുൾ ആണ് റെയ്ലി എന്ന്. റോജറിന്റെ റൈറ്റ് ഹാൻഡ് മാൻ ആയതുകൊണ്ട് തന്നെ റെയ്ലി വൺ പീസ് വേൾഡ് മൊത്തം ഫേമസ് ആണ് എന്ന് പറയാം. ആൻഡ് പുള്ളിക്ക് കിട്ടിയ ആ ഒരു ഇൻട്രോ അത് വാക്കുകൾ കിട്ടുന്നില്ല വിവരിക്കാൻ, അത്രയ്ക്കും ഭംഗം തന്നെയായിരുന്നു. തുടക്കം മുതൽ നല്ല ഹൈപ്പ് കൊടുത്തു കൊണ്ടുവന്ന ഒരു ക്യാരക്ടറാണ് ഈ റെയ്ലി. അത് നന്നായിട്ട് ക്രിയേറ്റീവ്സ് എക്സിക്യൂട്ട് ചെയ്തു എന്നും പറയാം. അതുപോലെ തന്നെ ഡെസ്റ്റിനി എന്ന കേസിൽ റെയ്ലി വിശ്വസിച്ചിരുന്നു. ഇത് റോജറിന്റെ ഒപ്പം കൂടിയ പിന്നെയാണ് ഇത് വിശ്വസിക്കാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റെയ്ലിയുടെ വീട് കത്തി നശിച്ചതിനു ശേഷം പുള്ളി ഒരു ഷിപ്പൊക്കെ കട്ടെടുത്ത് അതിൽ താമസം തുടങ്ങിയ ടൈമിലാണ് റോജറും റെയ്ലിയും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോജർ പറയുന്നുണ്ട് നമ്മൾ കണ്ടുമുട്ടാൻ വിധിയാണ് കാരണമെന്ന്. പിന്നീട് ഇവർ ഒരുമിച്ചാണ് ഇവരുടെ പൈറേറ്റ് ലൈഫ് ആരംഭിക്കുന്നതൊക്കെ. അപ്പോൾ മുതൽ ഇപ്പോൾ വരെ റെയ്ലിക്ക് റോജറിനോട് വല്ലാത്തൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഈവൻ ബഗ്ഗി പോലും റോജറിന് ശേഷം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് റെയ്ലി ആയിരുന്നു. ഒരു ലെജൻഡറി ക്യാരക്ടറിന് വേണ്ട എല്ലാ സവിശേഷതകളും ഇങ്ങർക്കുണ്ട്. ബട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്കിതിനോട് 70% മാത്രമേ യോജിക്കാൻ സാധിക്കൂ. കാരണം ഏസിന്റെ ഡെത്ത്, ആ ഡെത്തൊക്കെ ലൈവായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റെയ്ലി. കൈഡോയായിട്ടുള്ള ഫൈറ്റിനിടയിൽ ഷാങ്സ് പോലും ആ ഒരു മറൈൻ ഫോർട്ടിൽ വന്ന് ലൂഫിയെ രക്ഷിക്കാൻ ഒരു പ്രധാന കാരണമായി മാറി. ആ ഒരു റീസൺ കാരണം ഷാങ്സിനോടുള്ള റെസ്പെക്ട് എനിക്ക് കൂടി എന്നൊക്കെ പറയാം. ഗായ്സ്, റെയ്ലിക്ക് ജസ്റ്റ് ഒന്ന് വരായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം റോജറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് റൈറ്റ് ഹാൻഡ് മാൻ എന്നൊക്കെ പറയുന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ആ ഒരു ടൈമിൽ തോന്നിയത്. എനിവേ, ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. നിങ്ങൾക്ക് റെയ്ലി ഇഷ്ടപ്പെടാൻ 100 reasons ഉണ്ടാകും. ബട്ട് എനിക്ക് ഈ ക്യാരക്ടറിനെ വെറുക്കാൻ, അതായത് ഇഷ്ടമില്ലാണ്ടാകാൻ ഒരു ഒറ്റ റീസൺ മതി, അത് ഇത് തന്നെയാണ്. ബട്ട് എന്നൊക്കെ പറഞ്ഞാലും ഹി ഈസ് എ സ്ട്രോങ്സ്റ്റ് ആൻഡ് വെൽ റിട്ടൺ ക്യാരക്ടർ എന്ന് പറയാം. എനിവേ, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയി. ഇതുപോലെ മോർ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്. ലവ് യു ഓൾ. ബൈ. Tell me that you love me, even if it's fake.